Hi friends, this is me Rananjum Ashraf. Welcome back to my channel. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ വീഡിയോ ആണ്. അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് ഈ വീഡിയോയിൽ പറയും. So let's start. ഞാനിപ്പോൾ സ്റ്റഡി വ്ളോഗ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റഡി ടിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഏകദേശം 31,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 31,000 ഉണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ടിപ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല പണിയെടുത്ത് ചെയ്യുന്ന ഈ വീഡിയോസിന് ഏകദേശം 4,000 വ്യൂസ് വരെയൊക്കെ പോകാറുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ നമ്മൾ സബ് ടൈറ്റിൽസ് ഒക്കെ കൊടുത്തിട്ട്, അതായത് മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കാതെ സബ് ടൈറ്റിൽസ് കൊടുത്ത് അതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്ത് ചെയ്യുന്ന വീഡിയോസിനൊക്കെ 20K 30K വ്യൂസ് വരെ കിട്ടാറുണ്ട് പലർക്കും. അത് ഈ മലയാളികൾ നോക്കിയിട്ടല്ല, മലയാളികളോടൊപ്പം എന്താ പറയുക, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ 20K 30K വ്യൂസ് ഒക്കെ കിട്ടുന്നത്. അതായത് എന്താ പറയുക, എസ്തെറ്റിക് സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ചെയ്യുന്നതിന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനി അങ്ങനെ ചെയ്താലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ സ്റ്റഡി ടിപ്സ് ഒക്കെ പറഞ്ഞ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ പോലെയുള്ള അത്ര എളുപ്പത്തിലല്ല ചെയ്യുന്നത്, നല്ല ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നമുക്ക് സ്കൂളില്ലെങ്കിലും ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ്. പക്ഷേ പണ്ട് എങ്ങനെയാണോ സ്കൂൾ ഉണ്ടായത് അതുപോലെ തന്നെയാണ്, ഇഷ്ടംപോലെ നോട്ട്സ് എഴുതാനുണ്ട്, വർക്ക്സ് ചെയ്യാനുണ്ട്, അതിനോടൊപ്പം എടുക്കുന്നത് പഠിക്കാനും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് ഈ വീഡിയോ ഷൂട്ടിങ്ങും ഒന്നിച്ച് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചെയ്യുന്നത് ഉമ്മയാണ്. കാരണം എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇതെല്ലാം ഉമ്മ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഈ ഷൂട്ട് ഞാൻ ചെയ്യുന്ന ഓരോ സമയത്ത് അത് ഷൂട്ട് ചെയ്ത ശേഷം അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ദിവസം മുഴുവൻ ഇതിൽ തന്നെ ചെലവഴിക്കേണ്ടി വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ സ്റ്റഡി ചാലഞ്ച് ചെയ്യുമ്പോൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഡെയിലി ഓരോന്ന് ചെയ്യുമ്പോൾ ആ ഒരു ഡേ ഫുള്ള് ഇതിന് വേണ്ടി തന്നെ ചെലവഴിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, പക്ഷേ എനിക്ക് ഈ പഠനത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ടീച്ചേഴ്സ് നന്നായിട്ട് ഹോംവർക്ക് തരുന്നുണ്ട്. പണ്ട് എങ്ങനെയാണോ സ്കൂൾ ഉണ്ടായത് അതേപോലെ തന്നെ തരുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ലാതെ തന്നെ തരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉമ്മ ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഈ ടിപ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും പ്രശ്നം വരിക. ജസ്റ്റ് ആ വീഡിയോ എടുക്കുക, മ്യൂസിക് ആഡ് ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒന്ന് സബ് ടൈറ്റിലും കൊടുക്കുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പണിയുമില്ല, വേറെ ആൾക്കാരൊക്കെ വ്യൂവേഴ്സ് ആയിട്ട് വരും ചെയ്യും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ, അങ്ങനെ ചെയ്യണോ അത് ഇപ്പൊ ചെയ്യുന്നതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണോ എന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് പിന്നില് ഉമ്മ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഓരോ സ്റ്റഡി റുട്ടീൻ വീഡിയോസും ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാല്, ഒന്ന് നമ്മളുടെ ചാനലിന് അത് നല്ലതാണ്, ഇങ്ങനെ ടിപ്സ് ഒക്കെ വെച്ച് ചെയ്യുന്നത് നമ്മുടെ ചാനലിന് അത് യൂസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റഡി ടിപ്സ് ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ ഈ ഒരു വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അടുത്ത മാസമൊക്കെ ആവുമ്പം ഈ മാസത്തെ പോലെയല്ല, ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ 3-4 എടുത്ത് കഴിയും, എക്സാം വരും, സെൽഫ് അസസ്മെന്റ് വരും. അപ്പൊ അങ്ങനെ ഫുൾ ഇതിന്റെ തന്നെ തിരക്കിലായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഞാൻ ഈ ഫുൾ ഈ ഒരു വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയണം. എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റഡി ടിപ്സ് കൊടുത്തിട്ടുള്ള വീഡിയോസ് ചെയ്യണോ? അങ്ങനത്തെ റെസ്പോൺസ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളും കൂടി കറക്റ്റ് ആയിട്ട് കമന്റിൽ പറയണം, ഇങ്ങനെ സ്റ്റഡി ടിപ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യണോ അതോ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർക്കും കൂടി വ്യൂസ് വരുന്ന അവർക്കും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ചെയ്യണോ, അതോ മലയാളികൾക്ക് മാത്രമായിട്ട് മലയാളത്തിൽ സ്റ്റഡി ടിപ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യണോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമന്റിൽ, അതായത് സ്റ്റഡി റുട്ടീൻ പോലെ ആയിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കണം. മറ്റേതാവുമ്പോൾ വെറും മ്യൂസിക്കും സബ് ടൈറ്റിൽസും മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് പുറത്തുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആകും. പക്ഷെ ഇതാവുമ്പോൾ നിങ്ങൾ മലയാളികൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്, ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കാം എന്നുള്ള ടിപ്സ് വീഡിയോ ചെയ്യുമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് ഒരുപാട് തവണ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം എന്താ പറയുക, ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ഞങ്ങൾക്ക് ചാപ്റ്റേഴ്സൊക്കെ ഒരു ചാപ്റ്ററൊക്കെ തുടങ്ങി അത് തീരാനായിട്ടേ ഉള്ളൂ. ഒരു ചാപ്റ്ററൊക്കെ കഴിഞ്ഞ് അതൊക്കെ പഠിച്ച് കഴിഞ്ഞ് രണ്ടാമത് ചാപ്റ്ററിൽ എത്തുമ്പോഴേക്കാണ് നമ്മൾ അതെങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളൊരു അനുഭവം ഉണ്ടായിട്ട്
ഒരു ടിപ്സ് പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നുള്ള ടിപ്സ് ആണ് പറയാറ് അധികവും. അല്ലാതെ ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഒരേ ഒരു ചാപ്റ്റർ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം കുറെ ആയി പഠിക്കാതെ. ഇപ്പം എന്താ വെച്ചാൽ 2 മാസം 1 മാസത്തോളം വെക്കേഷൻ ആയതുകൊണ്ട് ആ സമയത്തൊന്നും പഠനം നോക്കിയിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല സയന്റിഫിക് പോലത്തെ സ്റ്റഡി ടിപ്സ് ഓരോ സബ്ജക്റ്റും എല്ലാ ക്ലാസ്സുകാർക്കും പഠിക്കാനുള്ളത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാൽ മതി. പിന്നെ ഓരോരുത്തർ ഓരോ ചെറിയ ചെറിയ റിക്വസ്റ്റുകളൊക്കെ ചോദിക്കാറുണ്ട്, അതൊന്നും എനിക്കിപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്തില്ലെന്ന് പറയരുത്, കാരണം ഇപ്പം ടൈം കിട്ടുന്നില്ല. ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ ചെറിയ റിക്വസ്റ്റ് എനിക്ക് ചെയ്യാൻ ടൈം കിട്ടാറില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഓൺലൈൻ ക്ലാസ് സ്റ്റഡി റുട്ടീൻ ചെയ്യുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് നോക്കിക്കൊണ്ടുള്ള പഠിക്കുന്നതും നോട്ട് ചെയ്യുന്നതുമായ സ്റ്റഡി ചാലഞ്ച് സ്റ്റഡി റുട്ടീനാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. അത് തന്നെയാണ് ഈ ഓൺലൈൻ ക്ലാസ് സ്റ്റഡി റുട്ടീൻ. അതിൽ ഞാൻ ആ ഒരു ടൈറ്റിൽ കൂടി കൊടുത്താൽ അത് ആ ഒരു വീഡിയോ ആയി മാറി. അതിന് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സ്റ്റഡി ചാലഞ്ചിനെ നോക്കിയാൽ മതി. പിന്നെ എന്നോട് ചോദിക്കുന്നത് ഓരോ ക്ലാസ്സുകാരും 7th ക്ലാസ് സ്റ്റഡി റുട്ടീൻ ചെയ്യും, 8th ക്ലാസ് സ്റ്റഡി റുട്ടീൻ ചെയ്യും എന്നാണ്. അതിനധികവും ഞാൻ പലർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വീഡിയോയിലൂടെ പറയാണ്, ഞാൻ ഈ ചെയ്യുന്നത്, ഞാനിപ്പോൾ 9th ലാണെങ്കിലും എന്നിൽ ഞാൻ പറയുന്ന സ്റ്റഡി ടിപ്സും ഞാൻ കാണിക്കുന്ന സ്റ്റഡി റുട്ടീൻ തന്നെയാണ് എല്ലാ ക്ലാസ്സുകാർക്കും ഫോളോ ചെയ്യേണ്ടത്. എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള സ്റ്റഡി ടിപ്സുമാണ് ഞാൻ പറയാറ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യാൻ എനിക്ക് ടൈമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ സ്റ്റഡി ചാലഞ്ചിൽ ഫോളോ ചെയ്യാം. അത് തന്നെയാണ് എല്ലാ ക്ലാസ്സുകാർക്കുള്ള സ്റ്റഡി റുട്ടീൻ. എല്ലാവരും ചോദിച്ച ജൂലൈയിലേക്കുള്ള സ്റ്റഡി പ്ലാനർ, അതായത് ബുള്ളറ്റ് ജേണലിന്റെ വീഡിയോ ഇന്ന് വരും. അപ്പം അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും വരും കേട്ടോ. അതിൽ നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് ചെലവഴിക്കാൻ പോയിട്ടില്ല, കാരണം എനിക്ക് ടൈമില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം അതിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുത്ത് ഫോളോ ചെയ്യാം. പിന്നെന്താണെന്ന് വെച്ചാൽ, പഠിക്കാൻ മടിയാണെന്ന് അതിനെന്തെങ്കിലും ചെയ്യുന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് സ്വയം തോന്നണം. അതായത് പഠിച്ചാലാണ് എനിക്ക് എല്ലായിടത്തും വിജയത്തിലേക്ക് എത്താൻ പറ്റുക എന്ന് സ്വയം തോന്നിയിട്ട് നിങ്ങൾ തന്നെ സ്വയം ഇതിലോട്ടേക്ക് മാറേണ്ടതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് അതിന് ടിപ്സൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ സ്റ്റഡി ചാലഞ്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഞാൻ എല്ലാ എൻ്റെ സ്റ്റഡി ചാലഞ്ചിൻ്റെ ടിപ്സ് ആയിട്ട് പറയാറുണ്ട് മടി തോന്നുന്നവർക്ക്. എല്ലാത്തിനും അത് ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളൊക്കെ റിപ്ലൈ കിട്ടും. അതിനോടൊപ്പം തന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഞാൻ ഇട്ട വീഡിയോ തന്നെ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാത്തതുകൊണ്ടാണോ അതോ വീണ്ടും ചോദിക്കുന്നതാണോ അറിയില്ല. ആ ഇട്ട വീഡിയോ തന്നെ ഞാൻ വീണ്ടും ഇടത്തില്ല, കാരണം എനിക്ക് ടൈമില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാണ് അത്യാവശ്യം വേണ്ട റിക്വസ്റ്റുകളെല്ലാം, ഞാൻ നല്ല റിക്വസ്റ്റുകളൊക്കെ ഞാൻ സ്വീകരിച്ച് എൻ്റെ സെക്കൻഡ് ചാനലിലും ഈ ചാനലിലൊക്കെ ആയിട്ട് ഇടാറുണ്ട്. പിന്നെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ടൈം ടേബിൾ വീഡിയോ ചെയ്യുമെന്ന്. ഞാൻ ജൂണിലേക്ക് ഒരു ടൈം ടേബിൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ജൂലൈയിലാവുമ്പോഴേക്ക് പഠിത്തം കുറച്ച് കൂടും. അപ്പം ഞാൻ എൻ്റെ ടൈം ടേബിൾ മാറ്റും, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യും, തിരക്കാക്കണ്ട, ഞാൻ ജൂലൈ ആവുമ്പോഴേക്ക് ചെയ്യും. അപ്പം ഇതായിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ ഒരു പറഞ്ഞ ഹാർഡ് വർക്കിൻ്റെ കാര്യം പലർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ, എനിക്ക് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഓരോന്നും ചെയ്യുന്നതെന്ന്. അപ്പം എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക്സ്. നിങ്ങൾ ആ നേരത്തെ പറഞ്ഞ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. ബൈ ബൈ.